ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്ന് നമ്മൾ കായ്ച്ചക്കെതിരെ നമുക്ക് ഒരു പാരസെറ്റാമോളും കൊണ്ട് കായ്ച്ചയെ കംപ്ലീറ്റ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിന് നമുക്കൊരു പാരസെറ്റാമോളിൻ്റെ മാത്രം ചിലവേ ഉള്ളൂ. നമ്മളിൽ പലരുടെയും ഒരു പ്രശ്നമാണ്, നമ്മൾ കൃഷി നല്ല രീതിയിൽ ചെയ്തു വരുന്ന വന്ന് കായിട്ട് കഴിയുമ്പോഴത്തേന് പാവലായാലും പടവലോ ആയാലും പിന്നെ വഴുതനയായാലും കോവയ്ക്കയാണെങ്കിലും അതുപോലെ മാവിലും പേരയിലും എല്ലാം തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് കായ്ച്ചയുടെ പ്രശ്നം. അതിന് നമുക്ക് ലളിതമായ ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. സാധാരണ നമ്മൾ ഈ കായ്ച്ചയൊക്കെ പിടിക്കുന്നതിനായിട്ട് ഫിറമോൺ കെണി വെക്കാറുണ്ട്. ദേ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിറമോൺ കെണിക്ക് ഇപ്പം മാർക്കറ്റിൽ 150 to 200 രൂപ വരെയാണ് വില. നമുക്ക് ഇത്ര ഒന്നും വില കൊടുക്കാതെ തന്നെ നമുക്ക് ഒരു പാരസെറ്റാമോൾ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ തുരത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഫിറമോൺ കെണിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആൺ കായ്ച്ചയെ മാത്രമേ ഇത് ഈ ട്രാപ്പിനുള്ളിലാക്കാൻ പറ്റുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ മെത്തേഡ് കൊണ്ട് ആണും പെണ്ണുമായിട്ടുള്ള കായ്ച്ചയെ നമുക്ക് ഇല്ലാണ്ട് തന്നെ ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു കുരുമുളകാണ്. ഇതിന് നിറച്ച് കായ്ച്ച വരുന്നത് കൊണ്ട് സാധാരണ കുരുമുളകിൽ കായ്ച്ച വരാറില്ല. എന്നാൽ ഇതിൽ നിറയെ കായ്ച്ച വരുന്നത് കൊണ്ട് നമുക്കൊരു കാവൂലുമായി കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഈ കായ്ച്ച എങ്ങനെ തന്നെ പെട്ടെന്ന് ട്രാപ്പിലാക്കുക എന്ന് മാത്രമല്ല അതിനെ എങ്ങനെ കൊല്ലുകയും കൂടെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. സാധാരണ കുരുമുളകിൽ കായ്ച്ചയുടെ ശല്യം ഉണ്ടാവാറില്ല. എന്നാൽ നമ്മൾ ഇതിനു വേണ്ടി കുറേ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അന്നേരം നമ്മളുടെ അടുത്തൊരു സാറ് പറഞ്ഞത് മാവ് പൂത്ത മാവ് വെല്ലും കുരുമുളകിൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ അതിൽ കായ്ച്ച വരുന്ന സമയത്ത് ഇതിലെയും കൂടെ അറ്റാക്ക് ചെയ്യാറുണ്ടെന്നാണ്. എന്നാലിപ്പോൾ നമുക്ക് മാവൊന്നും പൂത്ത് നിൽക്കുന്ന സമയമല്ല, എന്നിട്ടും ഇതിൽ നല്ല രീതിയിൽ തന്നെ കായ്ച്ച വരുന്നുണ്ട്. സാധാരണ കുരുമുളകിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ ഇലയും. നമ്മളിത് കൊണ്ടുവന്നിടത്ത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഇത് തിരി കണ്ടാൽ തന്നെ അറിയാം കണ്ടോ, വലിയ രീതിയിൽ തന്നെ അവിടെ കാ പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ അവരുടെ നിന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ആർക്കെങ്കിലും ഇതിൻ്റെ ഇനത്തിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ മെത്തേഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിറമോൺ കെണിയുടെ കാര്യം കാണിച്ചല്ലോ. ഇതൊരു കുപ്പി കൊണ്ട്, സാധാരണ ഒരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നമുക്ക് ആ ട്രാപ്പ് എങ്ങനെ ഉണ്ടാക്കി ഇതിനെ കൊല്ലാൻ പറ്റൂ എന്നുള്ളതും നമ്മളിതിലൂടെ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഒരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റും കൊണ്ടാണ് നമ്മളിതിനെ കൊല്ലാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാരസെറ്റാമോൾ നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം. നമ്മളിതിനെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചിട്ടുണ്ട്. ഒരു പേപ്പറിനകത്ത് വെച്ച് കമ്പോ കല്ലോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ചെറുതായിട്ടൊന്ന് പൊടിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് തുളസിയിലയാണ് വേണ്ടത്. ഈ തുളസിയില നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അങ്ങ് ഞെരടണം. നല്ല രീതിയിൽ ഞെരടുമ്പോൾ ഇത് നമ്മളുടെ കായ്ച്ചയ്ക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര അട്രാക്ഷനാണ്. അപ്പം കായ്ച്ചയെ ട്രാപ്പാക്കാൻ വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഞെരടിയതിന് ശേഷം നമ്മൾ ഇത് പഞ്ചസാരക്കകത്തോട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി, കായ്ച്ച പെട്ടെന്ന് തന്നെ ഇതിൽ വരും. ഇതേ കണ്ടോ, ഇത് വെച്ചപ്പോൾ തന്നെ കായ്ച്ച വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ പറന്നു പോയാലും ഇത് ചത്തുപോകും, കാരണം ഇതിൻ്റെ ഇത് പാരസെറ്റാമോളിൻ്റെ അംശം ഇതിൻ്റെ വായിൽ ചെന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കയ്യിലെ ആ തുളസിയുടെ മണം കൊണ്ടാണ് നമ്മുടെ കയ്യിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറുന്നത്. വേറൊരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ, അതവിടെ ഇരുന്ന് മയങ്ങുവാന്നു തോന്നുന്നു. ഇനി നമ്മളിങ്ങനെ അതിൻ്റെ അടുത്ത് വെച്ച് അങ്ങ് കൊടുത്താൽ മതി. ഇനിയിപ്പം ഇതിലോട്ട് വന്ന് അതങ്ങ് ചാകും. നമുക്കിനി ഇതിൻ്റെ കെണി നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. നമുക്ക് രണ്ടാമത്തെ രീതി കാണാം. മഴയായിട്ട് നമ്മളിങ്ങനെ അകത്തോട്ട് കയറിയേ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുളസി നീര് നമ്മൾ എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ ഞെരടി പിഴിഞ്ഞ് നമ്മൾ തുളസി നീരായിട്ടെടുത്തു. എന്നിട്ട് നമുക്കതിനകത്തോട്ട് വേണ്ട ഇത്രയും ശർക്കര, ചെറിയ സ്പൂണിൽ ഇത്രയും ശർക്കര നമ്മളിതിനകത്തോട്ട് അലിയിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ തുളസി ഇലയുടെ സ്മെല്ലും അതുപോലെ തന്നെ ഈ ശർക്കരയുടെ മണവും കൂടെ ആകുമ്പോഴത്തേന് ഇതിനെ പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ കെണിയിൽ ആകപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ തുളസി മാത്രമായിട്ടിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടത്തില്ല. നമ്മളീ തുളസിയുടെ സ്മെല്ലും ഈ ശർക്കരയുടെ സ്മെല്ലും കൂടെ ആകുമ്പോൾ തന്നെ കായ്ച്ച അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും. ഇതിനകത്തോട്ട് നമ്മൾ അടുത്തായിട്ട് ഇനി പാരസെറ്റാമോൾ പൊടിച്ചു വെച്ചിരിക്കുന്നതോട് ഇട്ട് കൊടുക്കുന്നു. ഈ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് ഒരു കില്ലറാണ്. സത്യം പറഞ്ഞാൽ എലിയെ വരെ കൊല്ലാനായിട്ടുള്ള ഒരു ശക്തി ഒരു പാരസെറ്റാമോളിനുണ്ട്. അപ്പം നമുക്ക് ഇത് മാത്രം മതിയാവും. പ്രത്യേകിച്ച് സാധാരണ പണ്ടുള്ള ആളുകളൊക്കെ ഫ്യൂരിഡാനൊക്കെ ഇട്ടിട്ടായിരുന്നു ഈ കെണി വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇപ്പം ഫ്യൂരിഡാനൊക്കെ കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ ആണെങ്കിലും വാങ്ങിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല, അത് തന്നെയല്ല അത് കുറച്ച് ഡേഞ്ചർ സംഭവമല്ലേ. സാധാരണ തുളസി കെണി വെക്കുമ്പോൾ ഇതേ പ്രോസസ്സിലെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിരട്ടയിലോട്ട് ഒഴിച്ചിട്ട് ഒരു ഉറു കെട്ടി തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. കായ്ച്ച ഡയറക്റ്റ് അതിനകത്തോട്ട് വന്ന് വീഴും. അത് ഏറ്റവും ഫലപ്രദമായ മാർഗം തന്നെയാണ്. എന്നാൽ ഈ മഴ സമയമാകുമ്പോഴത്തേന് നമുക്കത് യൂസല്ല, വെള്ളം വീണത് ഇല്ലാണ്ടായി പോകും. അതിന് നമുക്കത് ഇതുപോലെ ഒരു കുപ്പി എടുക്കാം. എന്നിട്ട് കായ്ച്ചയ്ക്ക് ഉള്ളിലോട്ട് കടക്കുന്ന പരുവത്തിനുള്ള ചെറിയ മൂന്നാല് ഹോളുകൾ അതിന് ചുറ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് എവിടെയാണോ കൃഷി ചെയ്യുന്നത് ആ പന്തലിൻ്റെ ചുവട്ടിൽ കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഇത് നല്ല ഫലപ്രദമായിട്ടുള്ളൊരു മാർഗമാണ്. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് ഈ ചിരട്ടയിൽ തന്നെ ഉറു തൂക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഡയറക്റ്റ് തന്നെ കായ്ച്ച ഇതിനകത്തോട്ട് വന്ന് വീണ് കെണിയിലകപ്പെട്ട് ചത്തുപോക്കോളും. ഒരുപാട് കൃഷിയുള്ളവർ ഫിറോമോൺ കെണിയും കൂടെ പരീക്ഷിക്കാവുന്നതാണ്. അതല്ല, ഒരുപാട് സ്ഥലത്ത് തുളസി കെണി ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടാലും മതിയാവും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.